السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. പുതിയ ഇസ്ലാമിക സമൂഹത്തിന് അടിത്തറയിട്ട് കഴിഞ്ഞു. വിശ്വാസപരമായും കർമ്മപരമായും വ്യവസ്ഥാപിതമായ ഐക്യം മുസ്ലിങ്ങളിൽ വേരൂന്നിക്കഴിഞ്ഞു. ഇനിയും മദീനയിലും പരിസരത്തും അവരല്ലാത്ത പലരുമുണ്ടല്ലോ, അവരുമായുള്ള ബന്ധവും ദൃഢപ്പെടുത്തണം. മനുഷ്യർക്കാകമാനം അഭയവും ശാന്തിയും സൗഭാഗ്യവും സമാധാനവും നന്മയും ക്ഷേമവും കൈവരുത്തുകയാണല്ലോ അവിടുത്തെ ദൗത്യം. മദീനയുടെ പരിസരത്തുള്ള മുസ്ലിങ്ങളല്ലാത്തവരിൽ ഒരു വിഭാഗം ജൂതന്മാരാണ്. അവർ മുസ്ലിങ്ങളോട് ഉള്ളിൽ ശത്രുത വെച്ച് നടക്കുന്നവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി ഇതുവരേക്കും ശത്രുതയോ എതിർപ്പോ അവർ പ്രകടിപ്പിച്ചിട്ടില്ല. എങ്കിലും അവരുമായി ഒരു സമാധാന സന്ധിയിൽ ഏർപ്പെടുവാൻ തന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു. മതപരവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവദിച്ചു കൊടുത്തു. ആ സന്ധിയിലെ ചില പ്രധാന വ്യവസ്ഥകൾ ഇപ്രകാരമായിരുന്നു. ഒന്ന്, ബനു ഔഫ് ഗോത്രക്കാരായ ജൂതന്മാർ വിശ്വാസികളുടെ കൂടെ ഒറ്റ സമൂഹം തന്നെ. ജൂതന്മാർക്ക് അവരുടെ മതം, മുസ്ലിങ്ങൾക്ക് അവരുടെ മതം. അക്കാര്യത്തിൽ ഇവരല്ലാത്ത ജൂതന്മാരും അങ്ങനെ തന്നെ. രണ്ടാമതായി, ജൂതന്മാരുടെ ചിലവുകൾ അവർ നിർവഹിക്കണം, മുസ്ലിങ്ങളുടേത് അവരും. മൂന്നാമത്, ഈ കരാറിൽ പെട്ടവരോട് ആരെങ്കിലും യുദ്ധം ചെയ്താൽ അവർ അന്യോന്യം അവർക്കെതിരിൽ സഹായിക്കണം. നാലാമതായി, തങ്ങൾക്കിടയിൽ ഗുണകാംക്ഷയും സദ്ഭാവനയും നന്മയും പുലർത്തണം. ഒരുത്തനും തന്റെ സഖ്യകക്ഷിയിൽപ്പെട്ടവരോട് കുറ്റകരമായി പ്രവർത്തിക്കരുത്. അഞ്ചാമതായി, ആക്രമിക്കപ്പെട്ടവരെ സഹായിക്കണം. ആറാമതായി, വിശ്വാസികൾ യുദ്ധത്തിലായിരിക്കുമ്പോൾ ജൂതന്മാർ അവരുടെ കൂടെ നിൽക്കണം. ഏഴാമതായി, ഈ സന്ധി നിലനിൽക്കുന്നിടത്തോളം യത്രിബിനുള്ളിൽ യുദ്ധം പാടില്ല. എട്ടാമതായി, ഈ കരാറിൽ ഉൾപ്പെട്ടവർക്കിടയിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ സംഭവിച്ചാൽ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അതിന്റെ തീരുമാനം അള്ളാഹുവിലേക്കും അവന്റെ ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്കും വിടണം. ഒമ്പതാമതായി, ഖുറൈശികളോ അവരെ സഹായിക്കുന്നവരോ അഭയം നൽകപ്പെട്ടുകൂടാ. പത്താമതായി, യത്രിബിനെ ആക്രമിക്കുന്നവർക്ക് എതിരിൽ അന്യോന്യം സഹായിക്കണം. ഈ രേഖ അക്രമികൾക്കോ കുറ്റവാളികൾക്കോ ഒരു മറയായിരിക്കാൻ പാടുള്ളതല്ല. മദീനയും അയൽ പ്രദേശങ്ങളും ചേർന്ന് ഒരു രാഷ്ട്രമാവുകയാണ്. തലസ്ഥാനം മദീന, നേതാവ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അധികാരവും നിയമപാലനവും മുസ്ലിങ്ങൾക്ക്. ആശയത്തിലും ആദർശത്തിലും പ്രയോഗത്തിലും ഔന്നത്യം പുലർത്തുന്ന, വിലയിലും നിലയിലും മാതൃകയിലും തുല്യതയില്ലാത്ത, എല്ലാ നിലക്കും പരിപൂർണമെന്ന് ചരിത്രം കുറിച്ചിട്ട അത്യുത്തമ സമൂഹം ഉയർത്തെഴുന്നേൽക്കുകയാണ് മദീനയിൽ. മക്കയിലെ അവിശ്വാസികൾ മുസ്ലിങ്ങൾക്ക് എതിരെ പല അക്രമങ്ങളും അയച്ചുവിടുകയുണ്ടായി. ഹിജ്റയുടെ അവസരത്തിലും അവർ കഴിയുന്നിടത്തോളം ദ്രോഹിച്ചു. അവർക്കൊട്ടും സഹിക്കാൻ കഴിയാതിരുന്ന കാര്യം മുസ്ലിങ്ങൾക്ക് മദീനയിൽ അഭയം ലഭിച്ചതാണ്. അവർക്ക് മുസ്ലിങ്ങളോട് കോപവും വൈരാഗ്യവും കൂടി. അവർ ക്രുദ്ധരായി അബ്ദുല്ലാഹിബിന് ഉബൈ ഇബ്നു സുലൂലിന് കത്തെഴുതി. മദീനക്കാരുടെ രാജാവായി വഹിക്കാൻ നിശ്ചയിക്കപ്പെട്ടയാളായിരുന്നുവല്ലോ അബ്ദുല്ലാഹിബിന് ഉബൈ. അതിരൂക്ഷമായ ഭാഷയിലുള്ള ആ കത്ത് ഇങ്ങനെ: ഞങ്ങളുടെ സ്വാഹിബിന് നിങ്ങൾ അഭയം നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുന്നു. നിങ്ങൾ അവനെ വധിക്കുകയോ പുറത്താക്കുകയോ ചെയ്യാത്ത പക്ഷം ഞങ്ങൾ ഒന്നടങ്കം നിങ്ങൾക്കെതിരിൽ പുറപ്പെട്ടു വരുന്നതാണ്. നിങ്ങളിൽ ആരാണോ ഞങ്ങളെ എതിർക്കുന്നത് അവനെ ഞങ്ങൾ കൊല്ലും. നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾ മാനഭംഗപ്പെടുത്തും. കത്ത് വായിച്ചതും ഖുറൈശികളുടെ ആവശ്യം നിറവേറ്റാൻ അബ്ദുല്ലാഹിബിന് ഉബയ്യ തയ്യാറായി. അബ്ദുറഹ്മാൻബിന് കാബ് സംഭവം വിവരിക്കുന്നത് ഇങ്ങനെ: അബ്ദുല്ലാഹിബിന് ഉബയ്യന് മക്ക മുശ്രിക്കുകളുടെ കത്ത് കിട്ടി. അപ്പോൾ അയാളുടെ കൂടെ ബിംബാരാധകരായ കുറച്ച് കൂട്ടുകാരുമുണ്ട്. കത്ത് വായിച്ചു കേട്ട് അവർ അപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധത്തിനൊരുങ്ങി. ഈ വിവരമറിഞ്ഞ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടു. അവിടുന്ന് അവരോട് പറഞ്ഞു: ഖുറൈശികൾ അവരുടെ കടുത്ത ഭീഷണിയാണ് നിങ്ങൾക്ക് എത്തിച്ചിരിക്കുന്നത്.
എന്നാലും നിങ്ങൾ നിങ്ങളോട് തന്നെ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ച കുതന്ത്രത്തിന്റെ അത്ര കുതന്ത്രം അതിലില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മക്കളോടും സഹോദരങ്ങളോടും തന്നെ യുദ്ധം ചെയ്യാനാണ്. അത്രയും കുതന്ത്രം അവർ കാണിച്ചില്ലല്ലോ. ഇത് കേട്ടതോടെ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അബ്ദുല്ലാഹിബ്ന് ഉബൈയ് നബിയോട് യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. തന്റെ കൂട്ടുകാരുടെ ബലഹീനത കണ്ടതുകൊണ്ടാണ് അങ്ങനെ അയാൾ തീരുമാനം മാറ്റിയത്. മനസ്സപ്പോഴും കുറേശികൾക്ക് ഒപ്പമായിരുന്നു. തന്റെ രാജപ